പന്തീരാങ്കാവ് കേസുമായി ബന്ധപ്പെട്ട പുതിയ തീരുമാനങ്ങൾ ജോഷില അവിടെ നിന്ന് നൽകിയത് നമ്മൾ ശ്രദ്ധിച്ചു ഫറൂഖ് എ സി പിക്ക് അന്വേഷണ ചുമതല അതുപോലെ തന്നെ അലം അന്വേഷണ ചുമതലയിൽ നിന്ന് എസ് ഐ എയും എസ് എച്ച്ഒയെയും മാറ്റിയിരുന്നു അവർ അലംഭാവം കാട്ടി എന്നത് സംബന്ധിച്ച് ബന്ധുക്കൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയ പശ്ചാത്തലത്തിലാണ് ആ ഇടപെടൽ വന്നിട്ടുള്ളത് ജോഷില കാര്യങ്ങൾ വിശദാംശങ്ങൾ നൽകിയതായപ്പോൾ കൊച്ചിയിൽ നിന്ന് ഉമേഷ് നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട ആ കുട്ടി ഇന്നലെ ആ പെൺകുട്ടി ഇന്നലെ പറഞ്ഞതൊക്കെ നമ്മൾ അതിൻ്റെ ചില ഭാഗങ്ങൾ കണ്ടിരുന്നു എനിക്ക് തോന്നുന്നു ഉമേഷ് അവിടെയാണ് എനിക്ക് കിട്ടിയ വിവരം അങ്ങനെയാണ് ഉമേഷ് ആ കുട്ടിയുടെ പെൺകുട്ടിയുടെ ഇപ്പോൾ ഉള്ളത് ഉമേഷ് ഗുഡ് മോർണിംഗ് അവിടെയല്ലേ ഗുഡ് മോർണിംഗ് പെൺകുട്ടിയുടെ സർത്ത് തന്നെയാണുള്ളത് ഓക്കെ ഈ പുതിയ തീരുമാനങ്ങൾ അവരറിഞ്ഞോ അതിലവർക്ക് വലിയൊരു സമാധാനവും തൃപ്തിയുമുണ്ടോ കാരണം മാറ്റി അതുപോലെ തന്നെ ചുമതല കൊടുത്തു ആ അതെ ശരത് പുതിയ തീരുമാനം അവർ അറിഞ്ഞിട്ടുണ്ട് ഇന്നലെ വരെ വലിയ ആശങ്ക അവർക്കുണ്ടായിരുന്നു ഈ കാരണം ഈ മകളെ വിവാഹം ചെയ്ത് കൊടുത്ത് ഒരാഴ്ചക്കുള്ളിലാണ് ഇത്രയും വലിയ ക്രൂരപീഡനം മകൾ കേൾക്കേണ്ടി വന്നത് അതിൽ വലിയ ബുദ്ധിമുട്ട് വലിയ വിഷമം അതീവ ദുഃഖമൊക്കെ അവർക്കുണ്ടായിരുന്നു അവർ ആ വിരുന്നിന് പോയി നേരെ അവിടുന്ന് ഭക്ഷണം പോലും കഴിക്കാതെ നേരെ പോയത് പോലീസ് സ്റ്റേഷനിലേക്കായിരുന്നു അവിടെ പന്തീരാങ്കാവ് പോലീസ് സ്റ്റേഷനിൽ എത്തിയാണ് പരാതി നൽകുന്നതും ഈ കാര്യങ്ങളൊക്കെ പെൺകുട്ടി മൊഴിയായി നൽകുകയും ഒക്കെ ചെയ്തത് പക്ഷേ അതിനുശേഷം ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരമുള്ള ആ കേസ് മാത്രമേ എടുത്തുള്ളൂ എന്നുള്ള ഒരു ആക്ഷേപം കുടുംബത്തിലുണ്ടായിരുന്നു വധശ്രമം അടക്കം നടത്തിയതാണ് കഴുത്തിൽ മൊബൈൽ ചാർജറിൻ്റെ കേബിൾ ഉപയോഗിച്ച് കഴുത്ത് മുരുക്കി മുറുക്കി കൊലപ്പെടുത്താൻ അടക്കമുള്ള കാര്യങ്ങൾ മൊഴിയായി നൽകി പക്ഷേ വധശ്രമ കേസ് ഉൾപ്പെടുത്തിയില്ല അത് ആ ഒരു ചാർജ് ചുമത്തിയില്ല എന്നൊരു വിഷമം പെൺകുട്ടിയുടെ കുടുംബത്തിനുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ സ്ഥിതി മാറിയിട്ടുണ്ട് വധശ്രമ കേസിനടക്കം ചുമത്തി കുറ്റം ചുമത്തിയിട്ടുണ്ട് ഒപ്പം അന്വേഷണ ഉദ്യോഗസ്ഥനെ തന്നെ മാറ്റിയിട്ടുണ്ട് ഈ ഘട്ടത്തിൽ കുട്ടിയുടെ പിതാവ് തന്നെ നമ്മോടൊപ്പം ചേരും നമുക്ക് അദ്ദേഹം സംസാരിക്കുന്നുണ്ട് അദ്ദേഹം അതിലേക്ക് തന്നെ പോകാം നമുക്ക് ചോദി ചോദിക്കുകയും ചെയ്യാം പ്രസിഡന്റ് എന്നോട് പറയുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ നമ്പർ എനിക്ക് തന്നിട്ടുണ്ട് ആ നമ്പറിൽ പോലീസ് വിളിച്ചാൽ ഞാനെല്ലാം തുറന്നു പറയാം എന്ന് ഈ റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് ചില ചില വാർത്തകൾ കൂടി വരുന്നുണ്ട് നടന്നിരുന്നു അങ്ങനെ അങ്ങനെ മറ്റു വരുന്നു ഒരു അതും ഈ ഘട്ടത്തിലാണ് ഞങ്ങൾ അറിഞ്ഞത് കാരണം രണ്ട് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ കക്ഷിയാണ് ഇപ്പോൾ കോട്ടയത്ത് ചെറുകുന്ന ഭാഗത്ത് ഒരു ഡോക്ടർ ആണ് അവർ അപ്പോൾ അവരുമായിട്ട് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു അവരുമായിട്ട് കൂടുതൽ സംസാരിച്ചു അങ്ങനെ ഇവനെ അങ്ങനെ ഇവനങ്ങനെ ബന്ധപ്പെട്ട് പോയിരുന്നു പക്ഷേ ഇവൻ്റെ രീതിയും സ്വഭാവവും ഇവൻ്റെ ഈ മദ്യ ഉപയോഗവും ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗവും ഒക്കെ മനസ്സിലാക്കി ആ കുട്ടിയുടെ അച്ഛൻ കൂടുതലന്വേഷണത്തിന് അന്വേഷണം നടത്തി അന്വേഷണം നടത്തിയപ്പോൾ അദ്ദേഹം മനസ്സിലാക്കി ഇവൻ കേവലം ഒരു ഫ്രോഡാണ് എന്നാണ് അതുകൊണ്ട് ഈ വിവാഹ ബന്ധം വേണ്ടായിരുന്നു ഇത്രയും ദിവസമായിട്ടും രാഹുലിനെ പിടികൂടാൻ ആയിട്ടില്ല ഇത്രയും ദിവസമായിട്ട് രാഹുലിനെ പിടികൂടാൻ സാധിച്ചിട്ടില്ല അവനുപ്പോൾ ഒളിവിലാണ് എന്ന് കേൾക്കുന്നു പക്ഷേ അങ്ങനെ ഒളിവിൽ പോകാതെ അത് പോലീസിൻ്റെ സംരക്ഷണത്തിൽ അല്ലെങ്കിൽ നിരീക്ഷണത്തിൽ നിൽക്കേണ്ടതായിരുന്നു ഇപ്പം ഈ മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകി അതിലൊരു തുടർ നടപടി എന്നുള്ള നിലയിൽ ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റിയിരിക്കുന്നു വധശ്രമക്കട കുറ്റമടക്കം ചുമ അതായിരുന്നല്ലോ പ്രധാന ആവശ്യം അപ്പോൾ പുതിയ തീരുമാനം ഉണ്ടായിരുന്നതിൽ ഒരു സംതൃപ്തി ഉണ്ടോ തീർച്ചയായിട്ടും എനിക്ക് കേരള ഗവൺമെൻറ്റിനോടും മുഖ്യമന്ത്രിയോടും പൂർണ്ണമായിട്ടുള്ള വിശ്വാസമാണ് അദ്ദേഹം അത് ചെയ്യും അതിൽ എനിക്ക് കൂടുതൽ തൃപ്തിയുണ്ട് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ എ സി പി യെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് കുറച്ചുകൂടി വലിയ ഉദ്യോഗസ്ഥനായി ചുമതലപ്പെടുത്തിയിട്ടുള്ളത് ആ തീരുമാനത്തിന് എങ്ങനെയാണ് ആ തീരുമാനത്തോട് ഞാൻ യോജിക്കുകയാണ് തീർച്ചയായിട്ടും എ സി പി അന്വേഷിക്കട്ടെ അത് സത്യസന്ധമായിട്ട് അന്വേഷിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു കോഴിക്കോട് കമ്മീഷണർക്ക് പരാതി നൽകിയിരുന്നില്ല അപ്പം അതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ നിന്ന് മൊഴിയെടുക്കാൻ വരും എന്നൊക്കെ പറഞ്ഞിരുന്നു അതും അതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് കിട്ടിയിട്ടുണ്ടോ ആ മൊഴിയെടുക്കാൻ വരും എന്നാണ് ഞാൻ ഇന്നലെ ആലുവ എസ് പി ഓഫീസിൽ പോയിരുന്നു അവിടെ പരാതി കൊടുത്തു ആ പരാതി കമ്മീഷണർക്ക് കോഴിക്കോട് കമ്മീഷണർക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് മൊഴിയെടുക്കാൻ വരും എന്നാണ് അറിയിച്ചിട്ടുള്ളത് ബന്ധപ്പെട്ടാ ഈ കേസ് ഇങ്ങടെ എറണാകുളം ജില്ലയിലേക്ക് മാറ്റണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കോഴിക്കോടാണെങ്കിൽ നീതി വൈകും എന്നുള്ളത് തന്നെയല്ല കുട്ടിയുടെ വീടും മറ്റു കാര്യങ്ങളും എറണാകുളം ജില്ലയിലാണ് പിന്നെ എൻ്റെ വൈഫ് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അവർക്ക് ആറുമാസത്തെ റെസ്റ്റാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നതിന് വേണ്ടി ഇവിടെ തന്നെയായിരിക്കും സൗകര്യം എനിക്ക് എപ്പോഴും അങ്ങോട്ട് പോകാനായിട്ട് പറ്റാത്ത സാഹചര്യം കൊണ്ട് ഞാനിപ്പോൾ ഇവിടെയാണെങ്കിലും ഒരു ബാങ്കിൻ്റെ കോ ഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ പ്രസിഡന്റ് ആണ് അത്തരം കാര്യങ്ങൾ എനിക്കുള്ളത് കൊണ്ട് കേസിങ്ങാട് മാറ്റുന്നതാണ് സൗകര്യം ഈ സംഭവം ഉണ്ടായ ശേഷേ ഇപ്പോൾ മന്ത്രിമാരടക്കം ഇപ്പോൾ സാമൂഹ്യനീതി ശിശുവികസന വകുപ്പ് വനിതാ വികസന വകുപ്പ് ആ മന്ത്രിമാർ ആ വീണാ ജോർജ് മിനിസ്റ്ററും ഇടപെട്ടിരുന്നു വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാൻ ഞാൻ എനിക്ക് ഏറെ സന്തോഷമുണ്ട് വീണ ജോർജിൻ്റെ പ്രസ്താവന ഞാൻ കണ്ടു എനിക്ക് ഏറെ സന്തോഷമുണ്ട് എല്ലാ സപ്പോർട്ടും ഭരണരംഗത്തു നിന്ന് എനിക്ക് ലഭിക്കുന്നുണ്ട് പാർട്ടിയുടെ രംഗത്തു നിന്നും എല്ലാ പാർട്ടിയുടെയും രംഗത്തു നിന്ന് എനിക്ക് ലഭിക്കുന്നുണ്ട് അതിന് എനിക്ക് ഞാൻ തൃപ്തനാണ് സന്തോഷവാനാണ് ഈ ആഘാതത്തിൽ നിന്നും മകൾക്ക് മോചിതയാവാൻ പറ്റിയിട്ടുണ്ടോ ഇപ്പോഴും അതിൻ്റെ ഒരു ഇല്ല കാരണം അവളുടെ തലയ്ക്കാണ് ഇപ്പോഴും ബുദ്ധിമുട്ട് അതുകൊണ്ട് സംസാരിക്കാനായി കേവലം ഒന്ന് ബ്രഷ് ചെയ്യാൻ പോലും സാധിക്കാത്തൊരവസ്ഥയുണ്ട് അപ്പോൾ അത് ഞാനിപ്പോൾ ഇന്ന് വീണ്ടും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് കാരണം ഈ സമയം വരെയും അവനെ അറസ്റ്റ് ചെയ്ത് ചെയ്യുന്നതിനുള്ള നടപടി സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെ അത് വൈകുന്നത് എന്തുകൊണ്ടാണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഉണ്ട് ഇപ്പം തന്നെ ഒളിവിലാണ് അപ്പം മറ്റു സഹായത്തോടു കൂടിയായിരിക്കണം അവൻ ഒളിവിൽ പോയിരിക്കുന്നത് തീർച്ചയായിട്ടും വന്ന സമയത്തെ അന്വേഷണ ഉദ്യോഗസ്ഥനൊക്കെ മാറിയല്ലോ അപ്പോൾ ഒരു നടപടികൾ വേഗത്തിലാവും എന്നൊരു പ്രതീക്ഷയില്ല ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് ഇപ്പോൾ എ സി പി ആണ് അന്വേഷിക്കുന്നത് എ സി പിയുടെ അന്വേഷണത്തിൽ ഞാൻ പൂർണ്ണമായിട്ടും സന്തോഷവാനാണ് തീർച്ചയായും ഈ കുട്ടിയുടെ പിതാവാണ് സംസാരിച്ചത് അദ്ദേഹം പുതിയ തീരുമാനം അറിഞ്ഞിട്ടുണ്ട് അതിലേറെ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട് എസി അന്വേഷണ ഉദ്യോഗസ്ഥനായി വരുന്നു തീർച്ചയായും ആദ്യം കോഴിക്കോട് കമ്മീഷണർ ഓഫീസിലും ഇതുമായി ബന്ധപ്പെട്ട് പരാതി വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ നിന്ന് മൊഴിയെടുക്കാൻ വരും എന്നാണ് അറിയുന്നത് മാത്രമല്ല ഈ വധശ്രമ കേസടക്കം ചുമത്തിൽ കുടുംബത്തിന് ഇപ്പോൾ തൃപ്തിയുണ്ട് ഇനി ഇയാളെ കണ്ടെത്തുക അറസ്റ്റ് ചെയ്യുക എന്നുള്ള നടപടിക്രമം മാത്രമാണ് അവശേഷിക്കുന്നത് അതും പുതിയ സാഹചര്യത്തിൽ ഉടൻ ഉണ്ടാകും എന്നൊരു പ്രതീക്ഷയാണ് ഈ കുട്ടിയുടെ പിതാവ് പങ്കുവയ്ക്കുന്നത് ശരത് ശരി അവിടെ സംസാരിച്ചത് ആ കുട്ടിയുടെ അച്ഛനുമായി സംസാരിച്ചത് മുഖ്യമന്ത്രിയിലും സർക്കാരിലും ഇക്കാര്യത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇപ്പോഴെടുത്ത നടപടികൾ ആദ്യ ആദ്യ സമയത്ത് ഉദ്യോഗസ്ഥരിൽ നിന്നുണ്ടായ അലംഭാവം അത് തിരുത്തി ശക്തമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ആ നിലയിൽ സർക്കാരിൽ മുഖ്യമന്ത്രിയിൽ പൂർണ്ണ വിശ്വാസമുണ്ട് മന്ത്രി വീണ ജോർജിൻ്റെ പ്രസ്താവന ഏറെ ആശ്വാസം പകർന്നു കാരണം ആ രീതിയിൽ ഒരു സംവിധാനം കുറെക്കൂടി ഫലപ്രദമായി വീഴ്ച മനസ്സിലാക്കി അവരുടെ പരാതിക്കൊപ്പം നിൽക്കുന്നു എന്ന ഒരു വലിയ ആശ്വാസം വലിയൊരു ആഘാതത്തിലാണ് അവർ ആ ആഘാതം എന്നത് മകളുടെ വിവാഹം കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിലാണ് ഇത്ര ക്രൂര ക്രൂരമർദ്ദനത്തിന് യാതനകൾ അവർ അവരനുഭവിച്ചു എന്നത് ഇവർ അങ്ങനെ ഒരു വലിയ ആഘാതത്തിൽ നിൽക്കുമ്പോൾ ആ കേസ് അന്വേഷണവുമായി മുന്നോട്ട് പോവുക ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം രാഹുലിനെ പോലീസ് പിടികൂടുക എന്നുതന്നെയാണ് ഇപ്പോൾ ഒളിവിലാണ് എന്ന് മനസ്സിലാക്കുന്നു എന്നാണ് അദ്ദേഹം തന്നെ പറഞ്ഞത് അപ്പോൾ അന്വേഷണ ചുമതല എ ചെന്ന സാഹചര്യമുണ്ട് അപ്പോൾ ഇനി ആക്ഷേപങ്ങൾക്കിടയില്ലാത്ത വിധം കുറേ കൂടി ശക്തമായ നടപടികൾ പ്രതീക്ഷിക്കാവുന്നതുമാണ് ആ പ്രതീക്ഷയോടെ തന്നെയാണ് അച്ഛൻ രാവിലെ ഉമേഷിനോട് സംസാരിച്ചത്